അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനത്തെ ന്യായീകരിച്ച് എ കെ ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആന്റണി. ആലപ്പുഴ കൃപാസനം ധ്യാന കേന്ദ്രത്തിൽ നടന്ന ധ്യാനത്തിനിടയിലായിരുന്നു എലിസബത്ത് ആന്റണിയുടെ പ്രതികരണം. അറിഞ്ഞുകൂടാ, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയത്. പെട്ടെന്ന് ഒരു ബി ബി സി കോൺട്രവേഴ്സി വരികയും അത് ഭയങ്കരമായിട്ടങ്ങ് ഒത്തിരി സോഷ്യൽ മീഡിയ വഴി നമ്മളെയെല്ലാം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയി. ഞാൻ അമ്മയോട് പറഞ്ഞു, മാതാവേ എല്ലാം കൈവിട്ട് പോയോ, എനിക്ക് ഇനി എന്താ, അമ്മയ്ക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. എൻ്റെ മകൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അവനെ രാഷ്ട്രീയത്തിൽ എൻ്റർ ചെയ്യുക എന്നുള്ളത്. അനിലിന് ബി ജെ പിയിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടുമെന്ന് അനിലിൻ്റെ അമ്മയും മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ ഭാര്യയുമായ എലിസബത്ത് ആന്റണി. മക്കൾ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസ് പ്രമേയം പാസാക്കിയെന്നും ഇതോടെ രണ്ടു മക്കൾക്കും എത്ര ആഗ്രഹിച്ചാലും രാഷ്ട്രീയത്തിലേക്ക് വരാൻ കഴിയാതെയായെന്നും എലിസബത്ത് ആന്റണി പറഞ്ഞു. എല്ലാവർക്കും അറിയാമല്ലോ അമ്മമാരെത്രയാണ് മക്കളുടെ സ്വപ്നം സാക്ഷാകരിക്കാനായിട്ട്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ അമ്മയോട് കരഞ്ഞു പറഞ്ഞു, എൻ്റെ മകൻ്റെ ഭാവി, അവനിപ്പോൾ 39 വയസ്സായി, അവൻ്റെ അവന് അവനൊന്നും ഇത്രയും വിദ്യാഭ്യാസവും എല്ലാവരുടെ ഒരു മകന് ഒരു അവൻ്റെ ആഗ്രഹം സാധിക്കുന്നില്ല. ഞാൻ അമ്മയോട് ഒത്തിരി കരഞ്ഞു പറഞ്ഞു, ഞാൻ സങ്കടപ്പെട്ട് ഇവിടെ. അപ്പോഴവൻ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, അമ്മ എന്നെ പി എം ഒയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ എ കെ ആന്റണി മക്കളുടെ രാഷ്ട്രീയ കാര്യത്തിൽ ഒന്നും സഹായിച്ചിട്ടില്ലെന്ന് എലിസബത്ത് ആന്റണി വെളിപ്പെടുത്തി. എ കെ ആന്റണി അറിയും മുമ്പ് അനിൽ ആന്റണി ബി ജെ പിയിൽ ചേരുന്ന കാര്യം തനിക്ക് അറിയാമായിരുന്നെന്നും എലിസബത്ത് പറഞ്ഞു. എൻ്റെ മകൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നായിരുന്നു. അവരെന്നോട് ബി ജെ പിയിൽ ചേരാനായിട്ടാണ് പറഞ്ഞത്, ബി ജെ പിയിൽ ചേർന്നാൽ നിനക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുമെന്ന്. അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലാണ് നമ്മൾ ജീവിച്ചതും, ആ പാർട്ടിയിലാണ്. അങ്ങനെ ബി ജെ പിയിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ. ഞാനിവിടെ വന്ന് അമ്മയോട് ആലോചന ചോദിക്കാനായിട്ട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് തുണ്ട് കൊടുത്തു. അച്ഛൻ അമ്മയുടെ കാൽക്കിൽ തുണ്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അവൻ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കണ്ട, അവന് അവിടെ നല്ലൊരു ഭാവി അമ്മ കാണിച്ചു തരുന്നുണ്ട് എന്ന്. അമ്മമാർ തങ്ങളുടെ മക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കും, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ കൃപാസന മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ മകൻ്റെ ഭാവിയും, അവനിപ്പോൾ 39 വയസ്സായെന്നും. ഇതിനുശേഷം എൻ്റെ മകൻ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മേ എന്നെ പി എം ഒയിൽ നിന്ന് വിളിച്ചു, ബി ജെ പിയിൽ ചേരാനാണ് പറയുന്നത്, ഒരുപാട് അവസരങ്ങൾ കിട്ടുമെന്നും അവർ പറയുന്നു. പക്ഷെ നമ്മൾ കോൺഗ്രസ് അല്ലേ ബി ജെ പിയിലേക്ക് പോകുന്നത്, ആലോചിക്കാൻ പോലും വയ്യ. അപ്പോൾ തന്നെ കൃപാസനത്തിലെത്തി അച്ഛൻ്റെ കയ്യിൽ ആവശ്യം എഴുതി കടലാസ് കൊടുത്തു. അപ്പോൾ അച്ഛൻ അത് മാതാവിൻ്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, മകനെ തിരിച്ചു വിളിക്കേണ്ട, അവൻ്റെ ഭാവി ബി ജെ പിയിലാണെന്ന് മാതാവ് കാണിച്ചു തരുന്നുണ്ടെന്ന്. അതോടെ ബി ജെ പിയോടുള്ള അറപ്പും വെറുപ്പുമെല്ലാം അന്ന് മാതാവ് മാറ്റി തന്നു. എലിസബത്ത് പറയുന്നു, ഉടനെ തന്നെ എൻ്റെ മനസ്സ് അമ്മ മാറ്റി തന്നു. ബി ജെ പിയോടുള്ള എല്ലാ വെറുപ്പും അറപ്പും ദേഷ്യവും എല്ലാം അമ്മ ഓൺ ദ സ്പോട്ട് മാറ്റി എനിക്ക് വേറെ ഒരു ഹൃദയം തന്നു. അവനെ അംഗീകരിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സ് ഞാൻ തന്നു. പക്ഷേ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ എൻ്റെ വീട്ടുകാരോട് എന്താണ് പറയണത്? എൻ്റെ ഹസ്ബൻഡിന് വലിയ ഷോക്കായിരിക്കും. ഞാൻ ഒന്നും മിണ്ടാതെ വീട്ടിൽ പോയി. 4 ദിവസം കഴിഞ്ഞപ്പോൾ ചാനലിലൂടെ അവൻ ബി ജെ പിയിൽ ചേർന്ന വിവരം അറിഞ്ഞു. ഹസ്ബൻഡിന് വലിയ ഷോക്കായി. ഞാൻ അമ്മയോട് ഇവിടുന്നേ പറഞ്ഞിട്ടാണ് പോയത്, അമ്മ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുക. അമ്മ പറഞ്ഞത് പ്രകാരം കാര്യങ്ങൾ എനിക്ക് ഞാൻ അത് തന്നെ ഞാൻ ഒരു പരാതിയില്ലാതെ ഞാൻ ഏറ്റെടുക്കുക. അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനത്തിന് ശേഷം ഇതോടെ വീട്ടിലെത്തിയപ്പോഴും എല്ലാം സൗമ്യമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നും എലിസബത്ത് പറയുന്നു. തങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹവും എ കെ ആന്റണിക്ക് ലഭിച്ച രോഗസൗഖ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കൃപാസനം ധ്യാനകേന്ദ്രത്തിൽ സാക്ഷ്യം പറയുന്നതിനിടയിലാണ് ഈ കാര്യങ്ങൾ എലിസബത്ത് ആന്റണി പറഞ്ഞത്.